തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തിക്ക് സമീപം ഭാരതപ്പുഴയുടെ തെക്കേക്കരയിലെ ദേശമംഗലം ഗ്രാമം. നീള നദിതീര സംസ്കാരം എല്ലാ സവിശേഷതകളോടും കൂടി നിലനിന്നിരുന്ന നാട്. 13 ഏക്കർ പറമ്പിന് നടുവിൽ തല ഉയർത്തി നിന്നിരുന്ന ദേശമംഗലം മന എന്ന മഹാനിർമ്മിതിയുടെ നാട്. തൃശൂർ മംഗളോദയം പ്രസിൻ്റെ ഉടമ മംഗളോദയം തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്ന AK TKM വാസുദേവൻ നമ്പൂതിരിയാണ് ഈ മഹാസൗധം പണികഴിപ്പിച്ചത്. തമ്പുരാൻ്റെ സ്വന്തം നിലമ്പൂർ കാട്ടിലെ തേക്കും വീട്ടിയും പിച്ചള ചെമ്പ് ഈയലോഹ നിർമ്മിതികളും ഇറക്കുമതി ചെയ്ത കണ്ണാടിപ്പാളികളും ഇറ്റാലിയൻ മാർബിളുമൊക്കെ ധാരാളമായി ഉപയോഗിച്ച് വാസ്തുവിദഗ്ധൻ കാണിപ്പയ്യന്നൂർ ദാമോദരൻ നമ്പൂതിരിപ്പാടിൻ്റെ കിറുകൃത്യം കണക്കുകളിലും രൂപകൽപ്പനയിലും കേരളത്തിലെ പാരമ്പര്യ കരകൗശലക്കാർ പണിതുയർത്തിയ 16 കെട്ട്. ആശാരിക്ക് ഒരു അണകൂലിയുണ്ടായിരുന്ന 1929 2 ലക്ഷം റുപ്യ ചിലവഴിച്ചായിരുന്നു ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയപ്പെടുന്നു. അറിവിൻ്റെ തമ്പുരാൻ എന്ന് കൂടി അറിയപ്പെട്ടിരുന്ന വാസുദേവൻ നമ്പൂതിരി കഴിഞ്ഞ നൂറ്റാണ്ടിൽ തൃശൂർ കേന്ദ്രമായ സാംസ്കാരിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളാണ്. മംഗളോദയം പ്രസ് പുനരുജ്ജീകരിച്ച് മംഗളോദയം മാസിക പ്രസാദനം തുടങ്ങിയത് അദ്ദേഹമാണ്. ഒരു കാലത്ത് ബഷീറും തകയും അടക്കം മഹാസാഹിത്യകാരന്മാരുടെ സങ്കേതമായിരുന്നു ദേശമംഗലം മന. മനപ്പരിസരങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ആ കാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ പരിച്ഛേദമായ ഒരു ഭഗവത്ഗീതയും കുറേ മുലകളും എന്ന കൃതി ബഷീർ രചിച്ചത് മനയിൽ താമസിക്കുമ്പോഴാണത്രേ. മണിമാധവ ചാക്യാരെ പോലുള്ള അനേകം മഹാരഥന്മാർക്കും മന പലപ്പോഴായി ആദിത്യമരുളി. 14-ാം ശതകത്തിലെ മണിപ്രവാള ഗ്രന്ഥമായ ലീലതിലകത്തിൻ്റെ കഴിയത്ത് പ്രതിയടക്കം ഒട്ടേറെ പുരാതന താളിയോല ഗ്രന്ഥങ്ങൾ മനയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. പ്രശസ്ത എഴുത്തുകാരനും അഭിനേതാവുമായ മാടമ്പ കുഞ്ഞിക്കുട്ടൻ കുറേ കാലം മനയിലെ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു. താത്രിക്കുട്ടിയുടെ സ്മാർത്ത വിചാരത്തെ ആധാരമാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ ബ്രഷ്ട് എന്ന കൃതിയുടെ കഥാപാത്രങ്ങൾ ഈ മനയുടെ ചുറ്റുവട്ടങ്ങൾ അത്രേ. നോവലിലെ താഴേമംഗലം ദേശമംഗലവും അവകാശികൾ ചിതറിപ്പോയ 80-കളിൽ സംരക്ഷണം ബാധ്യതയായി മാറിയപ്പോൾ ഈ ബഹൃത് നിർമ്മിതി പൊളിച്ചു മാറ്റി. 150-ഓളം അവകാശികൾക്കായി പണം വീതിക്കപ്പെട്ടു. ദേശമംഗലം മന ഒരു സാംസ്കാരിക കേന്ദ്രവും കേരളീയ വാസ്തുകലയുടെ അദ്വിതീയ മാതൃക എന്ന നിലയിലും സംരക്ഷിക്കപ്പെടണം എന്ന ആവശ്യത്തെ മാടമ്പി ജനമിതത്തിൻ്റെയും ജീർണ ബ്രഹ്മത്വത്തിൻ്റെയും സ്മാരകങ്ങൾ എന്തിന് സംരക്ഷിക്കപ്പെടണം എന്ന ചോദ്യത്താൽ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ അവഗണിച്ചു. ഇപ്പോൾ ഇവിടെ മനയുടേതായി അവശേഷിക്കുന്നത് ഒരു ശ്രീരാമക്ഷേത്രവും വിശാലമായ ക്ഷേത്രകുളവും കുളപ്പുര മാളികയുടെ അവശിഷ്ടങ്ങളും ഔട്ട് ഹൗസുകളുമായിരുന്ന കിഴക്ക് പടിഞ്ഞാറ് മാളികകളും മാത്രം. ബാക്കിയൊക്കെ കല്ലിനു മേലെ കല്ല് ശേഷിക്കാതെ കരാറുക്കാരായിരുന്ന മേഴത്തൂർ അനുഗ്രഹ ടിമ്പർ വർക്ക്സ് ഉടമ കുട്ടൻ മാസ്റ്റർ പൊളിച്ചടുക്കി. ഇത്തരം ഒരു മഹാനിർമ്മിതി തൂണിന്മേൽ തൂണ് ശേഷിക്കാതെ നിലം പരിശരാക്കിയതിൽ അദ്ദേഹത്തിന് ഇന്ന് ഖേദമോ അഭിമാനമോ സന്തോഷമോ ഇല്ല. മനയിലെ തന്നെ ഒരു ഇളമുറ തമ്പുരാൻ പറഞ്ഞ പോലെ, ഇറ്റ്സ് എ ഫ്രം ഓഫ് ഡെമോക്രസി വേർ എ ഹ്യൂജ് ബിൽഡിംഗ് ഗെറ്റ് ഡെമോളിഷ്ഡ് ആൻഡ് എലമെൻറ്റ്സ് ഗെറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു സോ മെനി സ്മോളർ ബിൽഡിങ്സ്. ഇംഗ്ലീഷിൽ തെറ്റുണ്ടാവും, ക്ഷമിക്കുക. പഴയ മനയുടെ രൂപം MTയുടെ നിർമ്മാല്യമടക്കം ചില പ്രശസ്ത ചലച്ചിത്രങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചിത്രീകരിച്ച 1971 പുറത്തിറങ്ങിയ സിന്ദൂരച്ചപ്പ് എന്ന ചിത്രത്തിലെ ജയഭാരതിയുടെ ഓലക്കുടിൽ തൻ്റെ സ്വന്തം വീടായിരുന്നു എന്ന് സ്ഥലത്ത് പരിചയപ്പെട്ട ഒരു വൃദ്ധൻ പറഞ്ഞു. വീടിരുന്ന സ്ഥലം അദ്ദേഹം കാട്ടിത്തരികയും ചെയ്തു. തമ്പ്രാൻ തൊട്ടടുത്ത് മാലരമ്പ് എന്ന പ്രശസ്ത ഗാനം ഈ പരിസരങ്ങളിലാണ്. ചില വിവരങ്ങൾ കടപ്പാടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേതാവ് KV ദേശമംഗലം രാമകൃഷ്ണൻ നായർ. ചിത്രങ്ങളിൽ നിർമ്മാണത്തിൽ വെളിച്ചപ്പാടായ PJ ആൻ്റണി മനയ്ക്ക് മുന്നിൽ പടിഞ്ഞാറെ മാളിക കുളപ്പരുടെ അവശേഷിപ്പുകളും മാത്രം ബാക്കിയായി.